எக்ஸ்ட்ராடினரி ஃபிலிம். எக்ஸ்ட்ராடினரி ஃபிலிம். ரஜினி சார் ஃபேன்ஸ் நினைக்கல, லாலேட்டின் ஃபேன்ஸ் ஒற்ற காரியம் பரேன். இட்ஸ் எ மாஸ் மூவி, பேன் இண்டியா மூவி. இட்ஸ் எ மாஸ் மூவி. ரஜினி சார் அசோஷியல் தகர்த்து ஒட்டும் எக்ஸ்பெக்ட் செய்யாத ரீதியிலான லாலேட்டின் அபிநயிச்சிருக்கிறது. பரஞ்சி பற்றும் விநாயகன் ஹஸ் டன் எ வெரி குட் ஜாப். பின்ன கன்னட ஆர்டிஸ்ட்டு, பின்ன ஹிந்தியில் அதான் பரையணும். இது இட்ஸ் எ பேன் இண்டியா மூவி. பின்ன தமிழாவோட சாங் அடிபொலியான காமெடி மாத்திரம் ஆகி போட்டில்ல, மாசிலே மாசம் எல்லாம் உண்டாயிருந்தது. ആദ്യം മുതൽ അവസാനം വരെ ഇൻട്രോൾ പഞ്ചൊക്കെ ആണെങ്കിൽ കിട്ടില്ലായിരുന്നു നമുക്ക്. ഈ ഒരു ദൈവിക പഞ്ചനൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ഇൻട്രോൾ പഞ്ചൊക്കെ ആയിരുന്നു. പിന്നെ ലാലട്ടൻ ഒരു രക്ഷയല്ല, പിന്നെ കട്ട ലാലട്ടൻ പറയാൻ ലാലട്ടനെ കുറച്ച് സീനേ ഉള്ളൂ. ആ സീൻ ആരാധകർക്ക് ശരിക്കും ചോദിക്കുന്നത്, ഈ അടുത്ത കാലത്ത് മലയാള പടത്തിൽ പോലും പുള്ളിയുടെ ഇത്ര ഒരു മാസ്ക് അപ്പിയറൻസിനും ഇത്ര ഇൻട്രസ് ഒന്നും കിട്ടില്ല. അജ്ഞാസ്വാഗും ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് പേര് നമ്മളൊരു കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട്, കണ്ടറിയണം കിട്ടലം പടം. പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇത് കണ്ട മനസ്സിലാവായിരിക്കും. ഫ്രീസ്റ്റോപ്പ് ആണെങ്കിലും ഡോക്ടറോപ്പ് ആണെങ്കിലും ഒരുപാട് മാസമില്ല, പക്ഷേ ഈ പടം ഒരു മാസം. വിനായകൻ എന്ന് പറയാൻ കിട്ടലം വിനായകൻ ആദ്യം കൂടെ അവസാനം വരെ അതുപോലെ വളരെയധികം എന്താ പറയുക, നമ്മളുടെ തലവരുടെ ഒരു ആവേശമുള്ള ഒരു പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സർപ്രൈസ് കുറേ സാധനം ഉണ്ടായിരുന്നു. അതുപോലെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര സർപ്രൈസാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മോഹൻലാലിൻ്റെ എൻട്രി കുറേ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ എന്താ പറയുക മോഹൻലാൽ ഫാൻസിനൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഞാൻ ഈ മോഹൻലാൽ ഫാൻസ്, രജനി ഫാൻസ് എന്ന നിലയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ ഈ ഡയറക്ടർ ബീസ്റ്റും പിന്നെ വിചാരിച്ചമാരി വർക്കൗട്ടായത് പടമായിരുന്നു, പക്ഷേ ഇവർ രണ്ടാളും വളരെ നന്നായിട്ട് കംബാക്ക് ചെയ്തിരിക്കുന്നു. വളരെ നല്ല പടമാണ്. അപ്പോൾ എല്ലാവരും ഈ പടം കാണാം, അടിപൊളി പടമാണ്. മോഹൻലാലിന് പറയാതിരിക്കാൻ വയ്യ, മോഹൻലാൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഇതൊരു കുറേ കാലത്തിന് ശേഷം തമിഴിൽ മോഹൻലാൽ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഷം കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരം ഉള്ളുവെങ്കിലും അടിപൊളി പടമായിരുന്നു, സൂപ്പർ പടം, നല്ല പടം. എന്താ നെൽസന്റെ കമ്പാക്ക് തന്നെയാണ്, നല്ല പടം. നെൽസന്റെയും രജനികാന്തിന്റെയും കമ്പാക്ക് തന്നെയാണ്, നല്ല പടം. തൃപ്തിയായിട്ട് ഇറങ്ങുന്ന നല്ല പടം.